മതസമുദായ നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി പോയി കാണാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം. യു ഡി എഫിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യമുയർന്നു. പ്രധാനമന്ത്രിയുടെ യുവം പരിപാടി നേരിടാൻ കെ പി സി സി യുവസംഗമം നടത്തും. 100,000 യുവാക്കളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കും. കെ ആർ സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സാജു, എന്തൊക്കെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെടുത്ത തീരുമാനങ്ങൾ? ദിവ്യ, സുപ്രധാനമായ 3 തീരുമാനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാവിലെ ആരംഭിച്ച യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ തട്ടകമായ വോട്ട് ബാങ്കായ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ബി ജെ പി ശ്രമത്തെ പ്രതിരോധിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. സമുദായ മത നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടായി പോയി കാണുക എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ സ്വാധീനമുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കും മറ്റുമായി കണ്ടിരുന്ന രീതി അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പോയി സാമുദായിക നേതാക്കളെ കാണാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. അത് ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലയിൽ മാത്രമല്ല മറ്റു മത നേതാക്കളെയും സന്ദർശിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ഒരു സാമൂഹ്യ മേഖലയിലെ ഇടപെടൽ എന്നത് എല്ലാ സമുദായങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാവണം എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എല്ലാ മത നേതാക്കളെയും കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസിൽ നിന്നും ജോണി നെല്ലൂർ രാജിവെച്ചത് വളരെ വിശദമായി തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുടെ പരിഗണനയ്ക്ക് വന്നു. സ്വാധീനം നോക്കാതെ തന്നെ നേതാക്കളെ പിടിച്ചു നിർത്താനുള്ള ശ്രമം വേണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. സംസാരിച്ച മിക്കവാറും നേതാക്കളും ഓരോ നേതാവിന്റെയും സ്വാധീനമല്ല പ്രശ്നം, യു ഡി എഫിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാത്ത രീതിയിലായിരിക്കണം നിലകൊള്ളേണ്ടത് എന്ന രീതിയിലാണ് നേതാക്കൾ സംസാരിച്ചത്. അതിനെ തുടർന്നാണ് ഇത്തരം ചാഞ്ചാട്ടമുള്ള നേതൃത്വമായി സംസാരിക്കുന്ന അടക്കമുള്ള നടപടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ നേരിട്ട് ഉണ്ടാവും. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിയെ നേരിടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ എന്ന കണക്കിൽ യുവസംഗമം കെ പി സി സിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തും. 100,000 യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതായി പരിപാടി. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ മെയ് മാസം ആദ്യം തന്നെ ഇത്തരത്തിലൊരു സംഗമം നടത്തണം എന്ന ധാരണയാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും. അതായത് സാജു, ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾ അത് വലിയ ആശങ്കയോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ചയായതും രാഷ്ട്രീയകാര്യ സമിതിയിൽ. തീർച്ചയായും നേരത്തെ തന്നെ എ ഐ ഗ്രൂപ്പുകൾ കെ പി സി സി അധ്യക്ഷനോട് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് ഇതിനിടയിലായിരുന്നു കെ പി സി സി അധ്യക്ഷൻ തന്നെ തലശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതെല്ലാം തന്നെ വളരെ ഗൗരവത്തോട് തന്നെ ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനായി ബി ജെ പി ഈസ്റ്റർ പൊളിറ്റിക്സും പിന്നീട് വിഷുദിനത്തിൽ നടത്തിയ സ്നേഹ സംഗമത്തെയൊക്കെ ഗൗരവത്തോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണുന്നത്. അത് തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് ഇടയാക്കരുത് എന്ന ഉറപ്പുകൂടി അവർക്ക് ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ വേണമെന്ന വികാരമാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ മത നേതാക്കളെയെല്ലാം കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പോയി കാണാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സാജു, ഇതോടൊപ്പം മുതിർന്ന നേതാക്കൾക്കിടയിലെ ചില പരസ്യ പ്രതികരണങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, അതും കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കണ്ടത്. ആ വിഷയം എത്രത്തോളം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായി? കെ പി സി സി പുനഃസംഘടനയടക്കം എങ്ങനെയാണ് ഉയർന്നു വന്നത്? കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം അല്പസമയം മുമ്പ് കഴിഞ്ഞത്. സുപ്രധാനമായ 3 വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾക്ക് വരുന്ന സമയത്ത് ലഭ്യമാകുമെന്ന് വിചാരിക്കാം. കാരണം നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളും അത് സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പവും ഒക്കെ പലതവണ ചർച്ചയിൽ വന്നതാണ്. അതിന്റെ പശ്ചാത്തലം ഈ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ എത്രത്തോളം ചർച്ചയായിരുന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. യെസ്, പ്രധാനമായും രാഷ്ട്രീയകാര്യ സമിതിയിൽ കൈക്കൊണ്ട 3 തീരുമാനങ്ങളാണ് പുറത്തു വരുന്നത്. അത് മതസമുദായ നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടായി പോയി കാണാനുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു. ബി ജെ പിയുടെ നീക്കങ്ങളെ ചെറുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്. പ്രധാനമന്ത്രിയുടെ യുവം പരിപാടി നേരിടാൻ കെ പി സി സി മെയ് മാസത്തിൽ യുവസംഗമം നടത്തും എന്നും അറിയുന്നു. ഇങ്ങനെയാണ് തീരുമാനങ്ങൾ വരുന്നതോടൊപ്പം നേതാക്കളുടെ കൊഴിഞ്ഞുമോക്ക് തടയണമെന്ന ആവശ്യവും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നു വന്നിരിക്കുന്നു. വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്.